16 ചാനൽ. യുഡിഎഫ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച ഇടത് സ്വതന്ത്ര എംഎൽഎ കാരാട്ട് റസാഖ് മുസ്ലിം ലീഗിലേക്ക് മടങ്ങിപ്പോകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കാരാട്ട് റസാഖ് ന്യൂസ് ഐറ്റിനോട് പ്രതികരിക്കുന്നു. സനോജ് സുരേന്ദ്രനൊപ്പം ചേരുകയാണ് അദ്ദേഹം. കൊടുവള്ളിയിലെ എൽഡിഎഫിന്റെ സിറ്റിംഗ് എംഎൽഎ കാരാട്ട് റസാഖ് മുസ്ലിം ലീഗ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. താങ്കൾ വീണ്ടും ലീഗിലേക്ക് മടങ്ങുന്നുവെന്ന വാർത്തകളാണ് പരക്കുന്നത്, ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അല്ല, ലീഗ് അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ലീഗിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത്. ഞാനതിൻ്റെ സാങ്കേതികത്വം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ചർച്ച നടത്തുന്നുണ്ടല്ലേ? അങ്ങനെ ചർച്ച കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബന്ധപ്പെട്ട് അങ്ങനൊരു ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഇടതുപക്ഷം എനിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. രണ്ടാമത്തൊരു കാര്യം, ഈ ഞാൻ ലീഗിൽ നിന്ന് പടിയിറങ്ങാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ്റെ എതിർ സ്ഥാനാർത്ഥിയും പ്രാദേശികമായിട്ടും മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തലത്തിലും മണ്ഡല തലത്തിലും ഉണ്ടായിട്ടുള്ള ചില അവസരങ്ങളാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണ് ഞാനങ്ങനെ മാറി ചിന്തിക്കാനുണ്ടായ ഒരു കാരണം. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ചർച്ച നടത്തിയിട്ട് കാര്യമല്ല. ഈ പ്രാദേശിക ജില്ലാ നേതൃത്വം ഇതിന് സമ്മതിക്കില്ല എന്നുള്ളതും ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഇങ്ങോട്ട് വരികയാണോ അതോ താങ്കൾ അങ്ങോട്ട് പോയി ചർച്ച നടത്തുകയാണോ? അല്ലല്ല, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇങ്ങോട്ട് വന്ന് ചർച്ച ചെയ്തതല്ല. കോൺഗ്രസ് ഇന്ത്യ നേതാക്കന്മാരെ ഒരു വേദി ഒരുക്കിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഒരു കോഴിക്കോട് വെച്ചാണ് ലീഗിൻ്റെ ഈ ചർച്ചകളും പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ലീഗിൻ്റെ മുഴുവൻ അല്ല എൽ ഡി എഫിൻ്റെ മുഴുവൻ അണികൾക്കും പിന്നെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരെ ഒരിക്കലും വഞ്ചിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലീഗ് നേതൃത്വം പറയുകയാണ് അവിടെ കൊടുവള്ളിയിൽ കാരാട്ട് റസാഖിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അങ്ങനെ ലീഗ് അയ്യകണ്ഠന അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഈ സാഹചര്യം ഉണ്ടാവണമെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ജില്ലാ ജനറൽ സെക്രട്ടറി എന്റെ എതിർ സ്ഥാനാർത്ഥി എടുക്കേണ്ട ആളുകൾ പിന്നെ അത്തരമൊരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല. അത്തരമൊരു നിലപാടിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ. എന്തായാലും വളരെ വ്യക്തമാണ്, ഇടതുമുന്നണി എം എൽ എ ആയ കാരാട്ട് റസാഖിനെ ലീഗിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതാക്കളുടെ മദ്രസയിൽ നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്കൊന്നും പോയിട്ടില്ല. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. എന്തായാലും വളരെ നിർണായകമായ നീക്കമാണ് ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറുകളിലുണ്ടാവും. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.